അയോധ്യയിലുയരുന്ന ശ്രീരാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജയ്ക്ക് ആശംസകൾ നേരുകയാണ് ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയുടെ ഭാര്യ ഹാസിൻ ജഹാൻ. എന്നാൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജയ്ക്ക് ആശംസകൾ നേർന്ന് പോസ്റ്റിട്ടതിന് പിന്നാലെ തനിക്ക് വധഭീഷണി നേരിടുന്നതായി ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയുടെ ഭാര്യ ഹാസിൻ ജഹാൻ വ്യക്തമാക്കുന്നു. ഹാസിൻ ജഹാനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുമെന്നാണ് ഭീഷണി വന്നിരിക്കുന്നതെന്നാണ് ഹാസിൻ ജഹാൻ പറയുന്നതിപ്പോൾ. ഈ ഭീഷണിയെ തുടർന്ന് ഹാസിൻ ജഹാൻ കൊൽക്കത്ത സൈബർ സെല്ലിൽ പരാതി നൽകിക്കഴിഞ്ഞു. പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ സെൽ അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 2020 ഓഗസ്റ്റ് 5 അയോധ്യയിലെ രാം മന്ദിറിനായി നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾക്ക് ഞാൻ ആശംസ അറിയിച്ചതിന് ശേഷം ചില മോശം ചിന്താഗതിക്കാരായ ആളുകൾ എന്നെ നിരന്തരം ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതായിരുന്നു അവരുടെ പോസ്റ്റ്. ഇത് വളരെ നിർഭാഗ്യകരമാണെന്നും ഹാസിൻ ജഹാൻ പരാതിയിൽ പറയുന്നു. എന്റെ ജീവനെടുക്കുമെന്നും ബലാത്സംഗം ചെയ്യുമെന്നും ഉപദ്രവിക്കുമെന്നും പറഞ്ഞ ചില ആളുകൾ എന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയിൽ പറയുന്നു. ഹാസിൻ ജഹാൻ പറയുന്നു, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ തന്റെ മകളുടെ ഭാവിയെക്കുറിച്ചും തനിക്ക് നിസ്സഹായതയും ആശങ്കയും തോന്നുന്നുവെന്നും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള നിരന്തരമായ ഭീഷണി തന്നെ മാനസികമായി തളർത്തിയിട്ടുണ്ടെന്നും ഹിന്ദു സഹോദരങ്ങൾ ചെയ്തത് നല്ല കാര്യമാണെന്നും ഹിന്ദു സഹോദരങ്ങൾ ചെയ്ത നല്ല കാര്യത്തിനെ ഞാൻ ഉയർത്തിപ്പിടിക്കുകയും ഉയർത്തിപ്പറയുകയും തന്നെ ചെയ്യുമെന്നും അവർ വീണ്ടും വീണ്ടും എടുത്തു പറയുകയും എന്നെ തളർത്താൻ വരുന്നവർക്കെതിരെ പോരാടുക തന്നെ ചെയ്യുമെന്നും എന്നെ സഹായിക്കുമെന്നും അവർ അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള നിരന്തരമായ ഭീഷണി തന്നെ മാനസികമായി തളർത്തിയിട്ടുണ്ടെന്നും ദയവായി എന്നെ സഹായിക്കുമെന്നും ഹാസിൻ ജഹാൻ ഇപ്പോൾ പറയുന്നത്, ഈ മാനസിക പീഡനങ്ങൾക്കെതിരെ സൈബർ പോലീസ് ഉടൻ നടപടിയെടുക്കുകയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനാകുമെന്നും ഒപ്പം തന്നെ എൻ്റെ മകളോടൊപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്നതിനാൽ എനിക്ക് അരക്ഷിതാവസ്ഥ തോന്നുന്നുവെന്നും ഇപ്പോൾ ഓരോ സെക്കൻഡും എനിക്ക് പേടി സ്വപ്നമായി മാറുന്നുവെന്നും ജഹാൻ പരാതിയിൽ പറയുകയുണ്ടായി. ഹാസിൻ ജഹാൻ പറഞ്ഞ ഈ വാക്കുകളെ എന്തുകൊണ്ട് നിങ്ങൾ പേടിക്കുന്നു? ഹാസിൻ ജഹാൻ എടുത്തെടുത്ത് ആവർത്തിച്ച് പറയുകയാണ്, താൻ പറഞ്ഞത് ഈ നടന്നത് ഒരു നല്ല കാര്യമാണ്. അതായത് അയോധ്യയിൽ രാം മന്ദിർ ഉയരണമെന്നും അയോധ്യയിലെ രാം മന്ദിറിനായി നമ്മുടെ സഹോദരങ്ങൾക്ക്, അതായത് ഹിന്ദു സഹോദരങ്ങൾക്കാണ് ഞാൻ ആശംസ അറിയിച്ചതെന്നും എന്നാൽ ചില മോശം ചിന്താഗതിക്കാരായ ആളുകൾ എന്നെ നിരന്തരം ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് അവർ വ്യക്തമാക്കുകയാണിപ്പോൾ. ഇത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.